അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കുന്ന രക്ഷാദൌത്യം ഊർജിതമാക്കി ഇന്ത്യ. 327 ഇന്ത്യക്കാർ ഉൾപ്പെടെ 390 പേരെ ഇന്ന് തിരിച്ചെത്തിച്ചു. ഇതിൽ 30 പേർ മലയാളികളാണ്. മുഴുവൻ ഇന്ത്യക്കാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മൂന്ന് വിമാനങ്ങളിലാണ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്നും 135 ഇന്ത്യക്കാരുമായി ആദ്യ വിമാനമെത്തി. കാബൂളിൽ നിന്ന് നേരത്തെ ദോഹയിലെത്തിച്ചവരെയാണ് മറ്റൊരു വിമാനത്തിൽ നാട്ടിലെത്തിച്ചത്. തജിക്കിസ്ഥാനിൽ നിന്നുള്ള വിമാനത്തിൽ 87 ഇന്ത്യക്കാരും 2 നേപ്പാൾ പൗരന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഗാസിയാബാദിലെ വ്യോമത്താവളത്തിലാണ് മൂന്നാമത്തെ വിമാനം എത്തിയത്. ഇതിൽ 107 ഇന്ത്യക്കാർക്ക് പുറമെ 2 അഫ്ഗാൻ എംപിമാരും ഉണ്ടായിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനമായിരുന്നു ഇത്. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതിനെ കുറിച്ചോർത്ത് വിമാനത്താവളത്തിൽ വെച്ച് അഫ്ഗാൻ ജനപ്രതിനിധികൾ പൊട്ടിക്കരഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയവരിൽ 30 മലയാളികളുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. സ്ത്രീകളും കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KP അഭിലാഷ്, News 18, ഡൽഹി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. 11 ജില്ലകളിൽ ആശുപത്രി കിടക്കകൾ 50% നിറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ പരിശോധന വീണ്ടും കർശനമാക്കും. മൂന്നാം ഓണം പ്രമാണിച്ച് ഇന്ന് ലോക്ഡൌൺ ഇല്ല. ഓണ ദിവസങ്ങളിലെ തിരക്കും ആഘോഷവും കോവിഡ് കണക്കുകളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ രോഗവ്യാപനം രൂക്ഷമാവുകയാണ്. 3 മാസത്തിനിടെ ആദ്യമായി ഇന്നലെ TPR 17 കടന്നു. ആനുപാതികമായി ആശുപത്രികളിലുള്ള രോഗികളുടെ എണ്ണവും കൂടുകയാണ്. രോഗവ്യാപനം കൂടുതലുള്ള വടക്കൻ ജില്ലകളിൽ കോവിഡേതര വിഭാഗങ്ങളിലായി സർക്കാർ ആശുപത്രികളിലെ കിടക്കകളും ICUകളും നിറയുകയാണ്. മലപ്പുറത്ത് സർക്കാർ ആശുപത്രികളിൽ 72% കിടക്കകളിലും രോഗികളുണ്ട്. 887 കിടക്കകളുള്ള കാസർഗോഡ് 704 രോഗികളായി, അതായത് 79%. തൃശൂരിൽ 73%, പാലക്കാട് 66.3%, കോഴിക്കോട് 56% കിടക്കകൾ രോഗികൾ കൊണ്ട് നിറഞ്ഞു. വയനാട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 40% കിടക്കകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിലവിൽ 1.78 ലക്ഷമാണ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം. അടുത്ത മാസത്തോടെ ഇത് 4 ലക്ഷം വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോഴും രാജ്യത്തെ ആകെ രോഗികളുടെ 50%ത്തിലധികവും കേരളത്തിൽ നിന്ന് തന്നെയാണ്. News 18, തിരുവനന്തപുരം. രാജ്യത്ത് 30,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 30,948 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 403 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പകുതിയിലധികം പുതിയ രോഗികളും കേരളത്തിലാണ്. തുടർച്ചയായി 9-ാം ദിവസമാണ് പ്രതിദിന വർധന 40,000 താഴെ എത്തുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.9 കുറഞ്ഞു. ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യകതയെക്കുറിച്ച് തീരുമാനിക്കാൻ സമയമായില്ല എന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. 3-ാം ഡോസ് അഥവാ ബൂസ്റ്റർ ഡോസ് അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ലഭ്യമല്ല. പ്രായമേറിയവരിൽ പോലും 3-ാമതൊരു ഡോസിന്റെ ആവശ്യം കാണുന്നില്ല. പ്രായപൂർത്തിയായവർക്ക് 2 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണനയെന്ന് ഡോക്ടർ രൺദീപ് ഗുലേറിയ പറഞ്ഞു. പെൺകുട്ടിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം. മലപ്പുറം തിരൂരിനടുത്ത് ചെറിയ മുണ്ടത്താണ് സംഭവം. പരാതിയെ തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരനടക്കം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരൂർ ചെറിയമുണ്ട സ്വദേശിയായ യുവാവിനെയാണ് 7 പേർ തടഞ്ഞുവെച്ച് ആക്രമിച്ചത്. വിദ്യാർത്ഥിനിയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു എന്നാരോപിച്ചായിരുന്നു കയ്യേറ്റം. പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും അസഭ്യം പറയുകയും വടികൊണ്ട് പലതവണ യുവാവിനെ തല്ലുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മർദ്ദിച്ച എല്ലാവരും +1 വിദ്യാർത്ഥികളാണ്. ഇവരിൽ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടതോടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ സംഭവം പുറത്തിറങ്ങിയത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും യുവാവിന്റെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു.
ഭീഷണിപ്പെടുത്തി, തടഞ്ഞുവെച്ച് മർദ്ദിച്ചു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്ക് 18 വയസ്സ് തികയാത്തതിനാൽ പോലീസിനെതിരെ അറസ്റ്റ് ചെയ്യാനാകില്ല. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ പ്രകാരം നടപടിയുണ്ടാകും. മർദ്ദനമേറ്റ യുവാവിന്റെ അമ്മ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ന്യൂസ് 18 മലപ്പുറം. കൊച്ചിയിൽ കോടികളുടെ സിന്തറ്റിക് ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി എക്സൈസ്. സംഘത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളും പെൺകുട്ടികളും ഉണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അന്തർസംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുമായും ഇവർക്ക് ബന്ധമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 2 കിലോയോളം സിന്തറ്റിക് മയക്കുമരുന്നാണ് എക്സൈസ് സംഘം കൊച്ചിയിൽ പിടികൂടിയത്. ഇതിന് 10 കോടിയോളം രൂപ വില മതിക്കും. സംഘത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിൽ നിരവധി യുവതികളുമുണ്ട്. ഇവരിൽ പലരും ലഹരി മരുന്നിന് അടിമകളാണ്. ഹോസ്റ്റലുകളിലും പേയിങ് ഗസ്റ്റുകളുമായാണ് പലരും നഗരത്തിൽ തങ്ങുന്നത്. ലഹരി മരുന്ന് കടത്തുമ്പോൾ പെൺകുട്ടികളെയും സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത് കുടുംബമെന്ന തോന്നലുണ്ടാക്കി അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണ്. പലയിടത്തും ഈ പരീക്ഷണം വിജയിച്ചതോടെയാണ് പെൺകുട്ടികളെ കൂടുതലായും സംഘത്തിലേക്ക് എത്തിച്ചതെന്ന് പിടിയിലായവർ വെളിപ്പെടുത്തി. ചെന്നൈ, ബംഗളൂരു, മുംബൈ തുടങ്ങിയ വൻ നഗരങ്ങളിലെ ലഹരിമരുന്ന് മാഫിയകളുമായി കൊച്ചിയിൽ പിടിയിലായ സംഘത്തിന് ബന്ധമുണ്ട്. കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കന്മാരുമായും ഇവർക്ക് അടുപ്പമുണ്ട്. പല ഗുണ്ടാ സംഘങ്ങളും ലഹരിമരുന്ന് കടത്തിന് എസ്കോർട്ട് നൽകുന്നുണ്ട്. ഇവർക്ക് അതിനുള്ള പണവും നൽകും. കൂടുതൽ ലഹരി ലഭിക്കുന്നു എന്നതും എളുപ്പം കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടുമാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പോൾ വ്യാപകമാകുന്നത്. കൊച്ചിയിൽ പിടിയിലായവരെ വരും ദിവസം എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കൊച്ചി. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ കല്യാൺ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കല്യാൺ സിംഗ് മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ നേടാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള ലക്നൌവിലെ കല്യാൺ സിംഗിന്റെ വസതിയിൽ നാളെയാണ് സംസ്കാരം. കല്യാൺ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് യുപിയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി KPCC പുനഃസംഘടന സാധ്യമല്ല എന്ന് കെ മുരളീധരൻ MP. 2 മുതിർന്ന നേതാക്കളോട് ചർച്ച നടത്താത്തതിന് വിമർശനം വന്നിരുന്നു. അവരോടും ചർച്ച നടത്തിയാണ് പട്ടിക പുറത്തിറക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത് സമയത്ത് ലിസ്റ്റ് പുറത്തുവരും? തീർച്ചയായിട്ടും 101% എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. എന്നോട് നിർദ്ദേശങ്ങൾ ചോദിച്ചു, ഞാൻ എന്റെ നിർദ്ദേശങ്ങൾ ചോദിച്ചു. കുറേയൊക്കെ സ്വീകരിക്കും, കുറേയൊക്കെ തള്ളപ്പെടും. അത് നമ്മൾ അതൊരു വലിയൊരു വികാരം കൊണ്ട് പക്ഷേ കൂടിയാലോചന നടത്തി. കാരണം 2 സീനിയർ നേതാക്കന്മാരെ ഒരിക്കലും സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു സമീപനം ഞങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 2 പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഏത് സമയത്തും പുറത്തു വരാം. PV അൻവർ MLA മോശം പ്രതികരണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കെ മുരളീധരൻ. അസംബ്ലിയിൽ പങ്കെടുക്കാതെയല്ല സ്വന്തം ബിസിനസ് നടത്തേണ്ടത്. അൻവറിനെതിരെ കർശന നടപടിയെടുക്കാനും ജനങ്ങളോട് മാപ്പ് പറയാനും മുഖ്യമന്ത്രി നിർദ്ദേശിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അതിൽ മറുപടി പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ഇത്രയും മോശമായിട്ട് പ്രതികരിച്ചത്, ഒരു പക്ഷേ അദ്ദേഹം ഈ അൻവർ അദ്ദേഹത്തിന് എല്ലാവരോടും പുച്ഛായിരിക്കാം. ഇങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലും നേരെ ഇലക്ഷനിൽ ജയിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അങ്ങനെ സാഹചര്യത്തിൽ ജയിച്ചു എന്ന് വിചാരിച്ച് താൻ ജനങ്ങളുടെ ദാസനല്ല, ജനങ്ങൾ എൻ്റെ ദാസന്മാരാണ് എന്നാണ് ചിന്തയെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി സമൂഹത്തിൽ നിന്നുണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. കോട്ടയത്ത് ഗർഭിണിയായ യുവതി വാക്സിൻ എടുത്തതിന്റെ പാർശ്വഫലങ്ങളെ തുടർന്ന് മരിച്ചതായി ആരോഗ്യമന്ത്രിക്ക് പരാതി. പാലാ പടിഞ്ഞാറ്റങ്കര സ്വദേശി R രഞ്ജിത്താണ് പരാതി നൽകിയത്. ഗർഭിണിയെ ചികിത്സിച്ച പാലയിലെ സ്വകാര്യ ആശുപത്രിയുടെ ഡെത്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തീർച്ചയായും. ഇതിനകത്തുള്ള പരാതി ഏത് രീതിയിൽ ആണ് വന്നിരിക്കുന്നത്? എന്ത് പ്രതികരണങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? പറഞ്ഞ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രി അങ്ങനെ ഒരു ഡെത്ത് റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വാചകം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് തലച്ചോറിലേറ്റ രക്തസ്രാവം മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വാക്സിനേഷനും പാർശ്വഫലങ്ങൾ ഉണ്ടാകാം എന്നുള്ള സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി. പ്രാഥമിക വിവരം അനുസരിച്ച് രക്തസ്രാവം തന്നെയാണ് എന്നാണ് മരണവിവരം. അതേസമയം തന്നെ ആശുപത്രിയിൽ പലതവണ ചികിത്സയ്ക്ക് ചെന്നിട്ടും അവർ കൃത്യമായ പരിശോധനകൾ നടത്തിയില്ല എന്ന പരാതിയാണ് ബന്ധുക്കൾ ആരോപിച്ചത്.
ആരോഗ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈയൊരു ഇത്തരത്തിൽ വാക്സിനേഷനിലെ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന കാര്യവും ഡെത്ത് റിപ്പോർട്ടിൽ പറഞ്ഞതായി ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയാണ്, ആരോഗ്യവകുപ്പാണ് ഇതിൽ തുടർ അന്വേഷണവും മറ്റും നടത്തേണ്ടത്. പ്രത്യേകിച്ച് വാക്സിനേഷൻ പാർശ്വഫലങ്ങൾ മരണത്തിന് കാരണമാകുന്നു എന്നൊരു ആശുപത്രി റിപ്പോർട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായും അതിൽ തുടർ പരിശോധനകൾ വേണ്ടിവരും. എന്തായാലും ആശുപത്രിക്കെതിരെയാണ് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഡോക്ടർമാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് ആശുപത്രി തന്നെ ഇങ്ങനൊരു ഡെത്ത് റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് IMA അടക്കമുള്ള ആരോഗ്യ സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഒരു പ്രതികരണം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അതല്ലാതെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വലിയ വാർത്ത ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോൺസിക്വൻസും എന്തായിരിക്കും? തീർച്ചയായും ഇത് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ആശുപത്രി അങ്ങനെ ഒരു ആശുപത്രി PRO സംസാരിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന വിവരം അനുസരിച്ച് 15-ാം തീയതി മഹിമ മാത്യുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. കൊണ്ടുവരുമ്പോൾ തന്നെ ബോധമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതാണ് വെന്റിലേറ്ററിന്റെ മറ്റു സഹായം തേടേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം തന്നെ മരണ കാരണം എന്ത് എന്നുള്ളത് അന്തിമമായി തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ട് തന്നെയാണ്. അതിനാണ് തങ്ങൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി എഴുതിയതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരമനുസരിച്ച് ആന്തരിക രക്തസ്രാവം എന്ന നിലയിൽ തന്നെയാണ്. നമുക്കറിയാം വാക്സിനേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു 48 മണിക്കൂറിനുള്ളിലെങ്കിലും അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഈ കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കുന്ന ഈ മാസം 6-ാം തീയതിയാണ്. പക്ഷെ 11-ാം തീയതി മുതലാണ് ഇതിന് തലവേദനയും മറ്റും അനുഭവപ്പെടുന്നത്. 12-ാം തീയതി 13-ാം തീയതിയും 14-ാം തീയതിയും ഇതേ ആശുപത്രിയിൽ തന്നെ പോയിരുന്നു. പക്ഷെ അവർ മരുന്ന് നൽകി മടക്കി വിടുകയായിരുന്നു. 15-ാം തീയതി ഗുരുതരാവസ്ഥയിലായതോടു കൂടിയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ബന്ധുക്കൾ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സയിൽ അവർക്ക് തൃപ്തിയില്ല എന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വീഴ്ച ഉണ്ടാകുന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും വാക്സിനേഷൻ പാർശ്വഫലം എന്നത് എന്തുകൊണ്ട് ആശുപത്രി അങ്ങനെ എഴുതി എന്നതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആശുപത്രി ഇക്കാര്യങ്ങൾ സ്വാഭാവികമായ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിലൂടെ മാത്രമേ, അതായത് ശ്രീജിത്ത്, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, വാക്സിനേഷന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയതെന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നു. രണ്ട്, ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് വിഷയങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് പരാതിയിൽ എന്നുകൂടിയാണോ? പരാതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ആശുപത്രിയുടെ ഡെത്ത് റിപ്പോർട്ടിലാണ് ഇത് വാക്സിനേഷന്റെ പാർശ്വഫലങ്ങൾ എന്ന കാര്യം കൂട്ടിച്ചേർക്കുന്നത്. ഇതും പരാതിയിൽ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വാഭാവികമായും അതും പരിശോധിക്കപ്പെടണം എന്നുള്ള ആവശ്യം ബന്ധുക്കളെ സംബന്ധിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ കൃത്യമായി എടുത്തു പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ മറ്റും സൂചനകൾ അനുസരിച്ചിട്ട് ഗർഭകാലത്തും വാക്സിനേഷൻ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് വലിയ അവിശ്വാസമൊന്നുമില്ല. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ അതിൽ പരിശോധന വേണം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ജി ശ്രീജിത്താണ്. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ട വിഷയമാണ്. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണ കാരണം എന്നും പാർശ്വഫലങ്ങളാണ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളാണെന്നും ആശുപത്രി ഡെത്ത് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതാണ് ഈ വാർത്ത വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം. കൂടുതൽ എന്തായാലും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇത്തവണയും പുലിക്കളി ഓൺലൈനിൽ തന്നെ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുലിക്കളി ഇത്തവണ തത്സമയം കാണാം. വിശേഷങ്ങളുമായി അയ്യന്തോൾ ദേശം ചേരുന്നു. ഓണനാളുകളിൽ തൃശൂകരുകാരുടെ ഒരു ആവേശവും വികാരവുമാണ് പുലിക്കളി. കഴിഞ്ഞ തവണയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു പുലിക്കളി നടത്തിയിരുന്നത്. ഇത്തവണയും അതിന് തന്നെയാണ് അയ്യന്തോൾ ദേശം ഒരുങ്ങുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. അയ്യന്തോൾ ദേശത്തിന്റെ ഈ പുലിക്കളി ഇത്തവണ ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് ഫേസ്ബുക്കാണ്. ആദ്യമായാണ് ഫേസ്ബുക്ക് ഒരു ഇന്ത്യൻ കൾച്ചറൽ ആർട്ട് ഇതുപോലെ ഫേസ്ബുക്കിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അയ്യന്തോൾ ദേശത്തിന്റെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. അവർ വലിയ ആവേശത്തിൽ തന്നെയാണ്, വലിയ സന്തോഷത്തിലാണല്ലോ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം തൃശൂർ ജില്ലയിലെ ഒരു ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന പുലിക്കളി എന്ന് പറയുന്ന ഈ വലിയൊരു കലാരൂപത്തെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നത്? ഇപ്പോൾ വളരെ ചുരുക്കം എണ്ണം പുലികളെയാണ് നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കളിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ തന്നെ സാധാരണ അണിയുന്ന പുലി മാസ്കിന് പുറത്ത് ഒരു മാസ്ക് കൂടി അണിഞ്ഞ് ഗ്ലൗസ് അണിഞ്ഞ് കോവിഡ് പ്രതിരോധത്തിനുള്ളൊരു സന്ദേശം കൂടി പകരുന്ന രീതിയിലായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു പുലി ഇവിടെ പുലിവേഷം കെട്ടുകയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം, കഴിഞ്ഞ തവണ ഓൺലൈൻ പുലിക്കളിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു, ഇത്തവണയും ഓൺലൈൻ പുലിക്കളിയാണ്, എന്താണ് തോന്നുന്നത്?
ഓൺലൈൻ പുളിക്കളി ജനങ്ങളെല്ലാവരെയും നല്ല സന്തോഷമായി അയൽദേശക്കാർക്ക് കാണിക്കാൻ പറ്റി. അതന്നെ ഭയങ്കര ഒരു ഇതായി ജനങ്ങൾക്ക് പുലിക്കളി കൊണ്ടാടുന്നുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ വരയൻ പുലി അതുപോലെ വെളുത്ത പുലി ഒക്കെ സിംഹത്തിന്റെ വരെ മുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതൊക്കെയും പ്രതീക്ഷിക്കാം. ഹിന്ദു ദേശം നല്ല പുലികൾ തന്നെ വരുള്ളൂ. എല്ലാവരും നല്ല ഒന്നിച്ച് നല്ല പുലി വേഷം കണ്ടു തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും വളരെയധികം നന്ദി ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചതിന്. വലിയ ആവേശത്തിൽ തന്നെയാണ് അയ്യന്തോൾ ദേശം ഉള്ളത്. പുലിക്കളിക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അയ്യന്തോൾ ഭാരവാഹികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് എയ്റ്റീൻ, തൃശൂർ. നാടുവാഴിയെ ചതിച്ചു കൊലപ്പെടുത്തിയതിന് ദേശക്കാർ നടത്തിയ യുദ്ധത്തിന്റെ സ്മരണകൾ പുതുക്കി പാലക്കാട് പല്ലശ്ശനയിൽ ഓണത്തല്ല് നടന്നു. ഇന്നലെ 7 കുടി 1 കുടി സമുദായക്കാരാണ് ഓണത്തല്ല് നടത്തിയത്. ഇന്ന് വൈകിട്ട് നായർ സമുദായത്തിന്റെ ഓണത്തല്ല് നടക്കും. പല്ലശ്ശനയിലെ തല്ലുമന്നത്താണ് തിരുവോണ നാളിലെ ഓണത്തല്ല് നടന്നത്. 7 കുടി 1 കുടി സമുദായക്കാർ ആർപ്പുവിളികളുയർത്തി ആചാരപ്രകാരം തല്ലുമന്നത്തേക്ക് ഓടിയെത്തി. ഇരു സമുദായത്തിലെയും ദേശക്കാരണവന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോവിഡ് കാലമായതിനാൽ 2 വിഭാഗത്തിൽ നിന്നും ഓരോ ആൾ വീതമാണ് തല്ലിൽ പങ്കെടുത്തത്. പല്ലശ്ശന നാടുവാഴിയായിരുന്ന കുറൂർ നമ്പിടിയെ കോഴിക്കോട് സാമന്തിരിയുടെ സാമന്തൻ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊലപ്പെടുത്തിയതിന് പല്ലശ്ശന ദേശക്കാർ ഒന്നടങ്കം പ്രതികാരം ചെയ്തതിന്റെ യുദ്ധസ്മരണയ്ക്കായാണ് ഓണത്തല്ല് നടത്തുന്നത്. പ്രതികാരം ചെയ്യാൻ വേണ്ടി സാമൂതിരിമാട് സാമൂതിരി രാജാവ് ഒരു ഇതിന് തന്നിട്ട് നടത്തുകയാണ്. അപ്പം ആ പടയോട്ടം നടത്തിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് സാധാരണ നടത്തി വരുന്നതാണ് ഇതിനുള്ള ഇത് തല്ല്. ഇന്ന് അവിട്ടത്തിന് നായർ സമുദായത്തിൽപ്പെട്ട പടിഞ്ഞാറേത്തറ കിഴക്കേത്തറ ദേശക്കാർ നടത്തുന്ന ഓണത്തല്ലാണ്. വൈകിട്ട് 4 പല്ലശ്ശനയിലെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൂർണ്ണമാകുന്ന വാർത്തയിൽ നിന്ന് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.